സാഹിത്യയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഈ ലക്കത്തിൽ നമ്മളോടൊപ്പമുള്ളത് മുൻ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ക്യാം ക്രോപ്പറിൻ്റെ ഇടനാഴികൾ എന്ന നോവൽ രചിച്ച എഴുത്തുകാരൻ ശ്രീ അസിയും കൂടെ കനൽചിന്തകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് കൂടിയായ ശ്രീ ബിജു ജി നാഥുമാണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം സാഹിതിയിലേക്ക്. സ്വാഗതം ശ്രീ അസി, സ്വാഗതം ശ്രീ ബിജു ജിനാസ്. ബിജു, താങ്കൾ പ്രവാസലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വിമർശകനാണ്. വിമർശകനും കവി എന്നതിലപ്പുറം വിമർശകൻ. എല്ലാവരുടെയും പുസ്തകങ്ങളെയും വായിക്കുകയും വിമർശിച്ച് പറയേണ്ടത് താങ്കൾ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിടുകയും നല്ലതെന്ന് താങ്കൾക്ക് തോന്നുന്നതിനെക്കുറിച്ച് താങ്കൾ അത് ആ നല്ല വശങ്ങളും എടുത്തു കാണിക്കുകയും ചെയ്യുന്നത് താങ്കളുടെ ഒരു നിരൂപണം. മറ്റുള്ള പുസ്തകത്തെ പൂർത്തി മാത്രം സംസാരിക്കുന്നതിടയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു താങ്കളുടെ പലപ്പോഴും ഈ പേജ്. എൻ്റെ വായന നിറഞ്ഞ പേജാണ് താങ്കൾക്ക് കഴിഞ്ഞത് അല്ലേ. എൻ്റെ വായനയിലൂടെ താങ്കൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയരാക്കിയിട്ടുണ്ട് പലരെയും. അങ്ങനെയുള്ള താങ്കൾ അസിയുടെ ക്യാം ക്രോപ്പറിൻ്റെ ഇടനാഴികൾ എന്ന നോവൽ വായിച്ചിട്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ആ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യങ്ങൾ പറയും. തീർച്ചയായിട്ടും ഞാൻ ക്യാം ക്രോപ്പറിൻ്റെ ഇടനാഴികൾ വായിച്ചിട്ട് എൻ്റെ വായനയിൽ ഞാൻ എഴുതുകയുണ്ടായിരുന്നു. പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പുസ്തകം എഴുതുമ്പോൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാറുണ്ട്. അങ്ങനെ എഴുതുന്ന പുസ്തകങ്ങളാണ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് വരുന്നത്. നമ്മുടെ ശ്രീ ആനന്ദ് നീലകണ്ഠൻ ഇവിടെ പറഞ്ഞതുപോലെ 6 വർഷം എടുത്തിട്ടാണ് പുലിയാസുര എന്ന നോവൽ എഴുതുന്നത്. അതുപോലെ അസി വളരെയേറെ എഫർട്ട് എടുത്ത് എഴുതിയ എഴുതിയ ഒരു നോവലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അതിൽ വാസ്തവികതകളെ വളരെയേറെ അടുത്തു നിന്ന് കാണാനും അതിന് അതിഭാവത്വം അധികം നൽകാതെ തന്നെ കാര്യങ്ങളെ വിശദീകരിക്കാൻ തന്മയത്തോടുകൂടി അസിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ വിജയമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ ഇറാഖിൻ്റെ മുൻ പ്രസിഡന്റ് അവസാന കാലത്ത് ജയിലിൽ കഴിയുന്ന കാലഘട്ടത്തിലുള്ള 3 വർഷമാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൊണ്ടുപോകുന്നത് 2 മലയാളി കഥാപാത്രങ്ങളിലൂടെ 3 മലയാളി കഥാപാത്രങ്ങളിലൂടെ സ്ക്രാപ്പ് ബിസിനസ്സിന് വേണ്ടി അവിടെ എത്തിച്ചേരുന്ന എതിർച്ചയെ അവിടെ എത്തിച്ചേരുന്ന 3 സ്ക്രാപ്പ് ബിസിനസ്സുകാരിൽ എന്ന മലയാളികളിലൂടെയാണ് ഈ കഥ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ കഥാപറച്ചിലിൻ്റെ ഒരു രീതി അവിടത്തേക്ക് ഈ 3 അത് ഒരുപക്ഷെ സാങ്കല്പിക കഥാപാത്രങ്ങളായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി 3 കഥാപാത്രങ്ങളെ അവിടെ കൊണ്ടുവരും. അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു അത്തരം ഒരു ഒരു രചനാ സങ്കേതങ്ങളെക്കുറിച്ച്? തീർച്ചയായും അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള വസ്തുത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭൂമിയെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും എഴുതാൻ ശ്രമിക്കുന്നത്, നമ്മൾ കേട്ടതോ കണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു ഭൂമിയിലുള്ള വിഷയങ്ങളെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾ എഴുതുന്ന ഒരു സാഹിത്യ ശാഖയായിട്ട് മാറുന്നത്. എൻ എസ് മാധവൻ കഴിഞ്ഞ മുൻവർഷങ്ങളിൽ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രവാസ സാഹിത്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ക്ലാസ്സുകളെല്ലാം സംഭവിച്ചിരിക്കുന്നത് നഗരങ്ങളുടെ കഥ പറയുമ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ അസി പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഇറാഖിൻ്റെ രാഷ്ട്രീയമാണ് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്, അധിനിവേശത്തിൻ്റെ രാഷ്ട്രീയം, അമേരിക്കയുടെ അധിനിവേശവും ഇറാഖിൻ്റെ അതിജീവനവും. ഇതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന് കിട്ടേണ്ട വസ്തുതകളെ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അവതരിപ്പിക്കുമ്പോൾ അത് എഴുത്തിൻ്റെ മേഖലയിൽ ഒരു വ്യത്യസ്തമായ കൃതിയായിട്ട് മാറി നിന്നു. സാധാരണ നമ്മൾ എഴുതുന്ന പ്രണയമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നുമല്ല ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് അന്താരാഷ്ട്രീയ വിഷയമാണ്. അത് ഒരു മലയാളി എഴുതുമ്പോൾ, പ്രത്യേകിച്ച് ആ ഭൂമിക മാറി എഴുതുമ്പോൾ അതിന് പ്രത്യേകതകൾ കൂടുതലുണ്ടാകും. ആ ഒരു പ്രത്യേകതയാണ് അസിയുടെ ഈ ഒരു പുസ്തകത്തിന് ഇത്രയേറെ ഇതുണ്ടാക്കുന്നത്. അസി, താങ്കൾ ഈ നോവൽ എഴുതാൻ വേണ്ടി ഏകദേശം എത്ര വർഷം എടുത്തു? എങ്ങനെയാണ് ഈ നോവലിലേക്ക് എഴുത്തിൻ്റെ ഈ നോവൽ രചനയിലേക്ക് എങ്ങനെയാണ് താങ്കൾ റിട്ടേൺ ചെയ്യുന്നത്? എടുത്തത് 8 വർഷത്തോളം എടുത്തു. ഇതിൽ വേറെ കാര്യം ഇപ്പൊ ചോദിച്ചിരുന്നു, നേരത്തെ മലയാളികള് പോവുക എന്നുള്ളത് ഇമാജിനേഷൻ ആണെന്ന് ചോദിച്ചല്ലോ. ഓക്കെ, അപ്പൊ അതൊരു ഇമാജിനേഷൻ അല്ല. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഒരു കൂട്ടം ട്രക്ക് ഡ്രൈവർമാർ കുവൈറ്റിൽ നിന്ന് അമേരിക്കയിലേക്ക് അമേരിക്കൻ ആർമിയിലേക്ക് വേണ്ട ഈ എന്താ പറയുക ഈ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റും കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ജംഗ്ഷനിലെത്തിയപ്പോൾ അവർക്ക് രാത്രി ആയതുകൊണ്ട് സ്ഥലം കറക്റ്റായിട്ട് അറിയാത്ത കാരണം അടുത്തുള്ള അവിടെ കാണുന്ന ആളുകളോട് ചോദിച്ചു. അപ്പോൾ അത് ഇറാഖി പോരാളികളായിരുന്നു. അവർ നേരെ ഈ വണ്ടി ഒന്നിച്ചു കൊണ്ടുപോയി നോക്കിയപ്പം അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്, ആയുധങ്ങളാണ്, ആയുധങ്ങൾ തന്നെ പറയാലോ. അപ്പം അവരെയും പിന്നെ അതേപോലെ തന്നെ അതിൽ കൂടെ ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻസ് പിന്നെ അതേപോലെ കുറച്ചൊരു ആഫ്രിക്കക്കാർ ഇവരെല്ലാവരും കൂടി ഇവർ ബന്ദികളാക്കി. എന്നിട്ട് പിന്നെ ഈ അഹമ്മദ് ഇടപെട്ടിട്ടാണ് അവരെ
റിലീസ് ചെയ്തത്. അപ്പോൾ അത് വലിയൊരു ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ ഇറാഖുമായിട്ട് നമ്മൾ അന്ന് ഇയാമ്പത് നടത്തിയ നയതന്ത്ര ബന്ധം അത് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് ഒരു റെഫറൻസ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇയാമ്പതിൻ്റെ മകളെ ഞാൻ ഇവിടെ നിന്ന് കണ്ടപ്പോൾ അവർ പറയണ്ടായിരുന്നു, അവരതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് പുസ്തകമൊക്കെ എഴുതണമെന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ ഞാൻ എഴുതുന്ന സമയത്ത് ഇതല്ല. ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഏകദേശം 4 പതിപ്പുകൾ ഇറങ്ങി അല്ലേ, വായനക്കാരിൽ നിന്ന് ഈ പുസ്തകത്തിലുള്ള പ്രതികരണം ഏത് രീതിയിലാണ്? അറിയാലോ, വളരെ നല്ല പ്രതികരണമാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഈ പുസ്തകം വായിച്ച ഒരാൾ നമ്മുടെ പുസ്തക പ്രകാശനം കഴിഞ്ഞ ഉടനെ തന്നെ പോയി, പിറ്റേ ദിവസം തന്നെ അയാൾ വായിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വായിച്ച ദിവസത്തും അത് ആളുടെ പേര് സുരേഷ് എന്ന് പറഞ്ഞ ആളാണ്. ആള് UAE-യിൽ നിന്ന് ഇറാഖ് മിലിറ്ററിക്ക് വേണ്ട SUV-കൾ ഉണ്ടല്ലോ, മറ്റേ ഫോർ വീൽ വെഹിക്കിൾസ്, ഈ ഫോർ വീൽ വെഹിക്കിൾസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാധാരണ ഫോർ വീൽ വെഹിക്കിൾസൊക്കെ ഇറാഖിലേക്ക് പോകുന്ന വെഹിക്കിൾ, നമ്മൾ സാധാരണ ഇവിടെ ഓടുന്ന ഫോർ വീൽ വെഹിക്കിൾസ് ഇറാഖിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ബോംബോ അങ്ങനെയുള്ള ചെറിയൊരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് വലിയ ഇരുമ്പിൻ്റെ പാഡുകൾ വെച്ചിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഇവർ കയറ്റിയിരിക്കുന്നത്, മോഡിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം സാധാരണ ഒരു വണ്ടിയുടെ 3-4 ഇരട്ടി വെയിറ്റും ഉണ്ടാവും, അത്രയും വില ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആളുടെ ജോബ്. അപ്പോൾ ആൾ പറഞ്ഞതിനോട് ഞങ്ങൾ കയറ്റി ഇറാഖിലേക്ക് കയറ്റി അയക്കുന്ന അതേ പോർട്ട്, ഉമ്മുൽഖസർ പോർട്ട്, ആ പോർട്ടിൻ്റെ പറ്റിയുള്ള വിവരണങ്ങൾ. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് പലപ്പോഴും ഇവിടെ നിന്ന് ഈ ലോഡ് പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തായിരിക്കും ചിലപ്പോൾ ഈ യാത്ര ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. കാരണം അപ്പോഴേക്ക് റോഡിലെവിടെയെങ്കിലും സ്ഫോടനം നടന്നിട്ടുണ്ടാവും, അപ്പോൾ അത് കാരണം വണ്ടികൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ സാധാരണ ഞങ്ങൾ ചെയ്യാറ് ഇത് കുവൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഞാനിതിൽ നമ്മളിതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അതേപോലെയാണ്. ഇത് കയറ്റ് സാധനങ്ങൾ അമേരിക്കൻ ആർമി അവരുടെ മിലിറ്ററി എക്യുപ്മെൻറ്റ്സൊക്കെ കൊണ്ടുവരുന്നത് ഈ നമ്മുടെ ഉമ്മുൽഖസർ പോർട്ട് വഴിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്ക്രാപ്പ് ഒരു പ്രശ്നം വന്നപ്പോൾ അവർ കടത്താൻ ശ്രമിക്കുന്നതും ഈ കുവൈറ്റ് വഴിയാണ്. അപ്പോൾ ജോർദാൻ അതിർത്തി വളരെ ഓപ്പണാണ്, അത് വഴിയൊക്കെ അതിലൂടെ പാസ് ചെയ്ത് പോവാം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ വേ ആയിട്ടുള്ള കുവൈറ്റ് വഴി തന്നെ പോവാൻ തിരഞ്ഞെടുത്തു എന്ന് അയാൾ എന്നോട് ചോദിച്ചു. അപ്പം നമ്മൾ ഇതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭൂമിശാസ്ത്രം ഇതിലൂടെ നടത്തുന്ന ഇപ്പോൾ ഇതിൽ നമ്മുടെ നോവലിൻ്റെ ഫസ്റ്റ് തന്നെ അറിയാൻ പറ്റും. ഒരു സ്ക്രാപ്പ് കൊണ്ടുപോകുമ്പോൾ ആദ്യം വേണ്ടത് ഇറാഖിൽ യുദ്ധം നടന്നു കഴിഞ്ഞു, പിന്നെ അവിടെ ഒരു സ്ക്രാപ്പിൻ്റെ ബിസിനസ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഒരു സ്ക്രാപ്പ് കൊണ്ടുപോകുന്ന ബിസിനസ്സിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ തരത്തിലുള്ള രേഖകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ സ്വയം സങ്കല്പിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ അവരുടെ ആ ഒരു നമ്പറൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഫസ്റ്റ് ഒരു നമ്പറൊക്കെ, ആ നമ്പറൊക്കെ ജെനുവൻ ആയിട്ടുള്ള നമ്പറാണ്. അത്ര ഒരു നമ്പറൊക്കെ ഒരു അപ്രൂവലൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇറാഖിൽ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. വായനക്കാർക്ക് അതൊരു എക്സാജറേറ്റ് ചെയ്ത ഒരു വസ്തുവാണ് തോന്നാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. സാഹിത്യ വശത്ത് ഈ പുസ്തകത്തിന്റെ സാഹിത്യ വശത്തെ പറ്റി താങ്കൾക്ക് ഭാഷാപരമായ പ്രസക്തി, ഭാഷ പ്രയോഗിച്ച രീതികളൊക്കെ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലൊന്നുമില്ല എങ്കിലും ഒരു ചരിത്ര വിവരങ്ങളായിട്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു ബോറൻ വിശദീകരണ കുറിപ്പായി പോവുകയോ ചെയ്യാതെ തന്നെ സരസമായിട്ട് ലളിതമായിട്ട് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, സാധാരണ ഭാഷയിൽ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വായനക്കാരനെ ഏറ്റവും ഭൗതികപരമായ താഴേക്കിടയുള്ള വായനക്കാരന്റെ മനസ്സിലേക്ക് ഓടി ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ ഈ നിഗൂഢതകളില്ലാത്ത ഭാഷയിലൊട്ടും തന്നെ നിഗൂഢത സൃഷ്ടിക്കാതെയാണ് രചിച്ചെന്ന് പറഞ്ഞത്. ഈ ഒരു ഈ ഒരു സബ്ജക്റ്റിന് ഈ പറയുന്ന പോലെ താഴേക്കിടയുള്ള വായനക്കാർ, ഇപ്പോൾ ഇതിൽ 10 വയസ്സുള്ള 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇത് വായിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ അത്രയും ഇറാഖ് യുദ്ധം പോലെയുള്ള ഒരു സബ്ജക്റ്റിനെ നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളിച്ച് എഴുതാൻ ഒരു വലിയൊരു പാടാണ്. കാരണം അത്ര ഒരു ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയം പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ബിജുജിന് അത് ഇത്ര നല്ല പുസ്തകങ്ങൾ ഉണ്ടായിട്ടും ഇത്ര വളരെ പ്രസക്തമായ ഒരു പുസ്തകമായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ വായനക്കാർക്കിടയിൽ അധികം ഇത് അല്ലെങ്കിൽ നിരൂപകർക്കിടയിൽ അല്ലെങ്കിൽ സാഹിത്യ ബൗദ്ധികതകൾക്കിടയിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ ഒരു പാർശ്വവൽക്കരിക്കും? അദ്ദേഹം ഒരു പ്രവാസിയായതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടു പോകുന്നത്? അതൊരു കാരണമാണ്. കാരണം നാട്ടിലിറങ്ങുന്ന പുസ്തകങ്ങൾ പോലും വായിച്ചു തീർക്കാൻ മലയാളിക്ക് സമയമില്ലാതിരിക്കുന്ന അവസരത്തിലാണ് പ്രവാസത്തിലിരുന്നുകൊണ്ട് എഴുതുന്ന ആൾക്കാരുടെ പുസ്തകങ്ങൾ. അത് ഈ ഭൂമി നാട്ടിലെ സാഹിത്യ ലോകത്ത് ഒരുപക്ഷെ എനിക്കൊന്നൊരു പ്രൊഫസർമാരുടെയും അല്ലെ ഈ ഡോ എന്ന ഡോക്ടർ എന്ന പേര് വെച്ച ആളുകളുടെ ഒരു ആധിക്യവും അവരുടെ ഒരു സർക്കിളും കാര്യങ്ങളും മാത്രമല്ല, അതുകൊണ്ട് മാത്രമല്ല അവിടെ
കൊണ്ടാടപ്പെടുന്ന കുറെ എഴുത്തുകാരുണ്ട്. ഇവർക്കിടയിലേക്ക് പുതിയ ആൾക്കാരെ അവർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം, അത് വായിക്കണം, നിർബന്ധിതരാണ്. അത് മാത്രമല്ല, ഇതിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ, പുസ്തകം ഒരു ഒരു ബിസിനസ്സാണ്, ഇതിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് എല്ലാവരിലേക്ക് എത്താനുള്ള ഒരു ഇതുണ്ടാകണം. പ്രവാസത്തിൽ ഇരുന്നുകൊണ്ട് അത് അസിക്ക് സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ അദ്ദേഹം പറയുന്ന ആ ഒരു പ്രശസ്തി അല്ലാതെ അതിന് മറ്റൊരു പബ്ലിസിറ്റി അവിടെ കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി ചർച്ചകൾ സംഘടിപ്പിക്കുകയോ പുസ്തക ചർച്ചകൾ സംഘടിപ്പിക്കുകയോ മറ്റോ ഒക്കെ ചെയ്തുകൊണ്ടാണെങ്കിൽ ഇതിന് കുറെ കൂടി റീച്ചബിലിറ്റി ഉണ്ടാകും. അതും സോ കോൾഡ് റൈറ്റേഴ്സ് ഉണ്ട് മലയാളത്തിൽ, കേരളത്തിന് സ്വന്തമായിട്ടുള്ള, ഇവരെ കൊണ്ട് എഴുതിച്ചാലേ അത് വായിക്കാവൂ എന്നുള്ളൊരു അങ്ങനെയുള്ള ചില കൺസെപ്റ്റുകൾ കൂടി ഇതിന്റെ വായനയുടെ പബ്ലിസിറ്റിയെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അങ്ങനെ ഒരു ഇവിടുത്തെ താങ്കൾക്ക് ഫേസ്ബുക്കിലൂടെയുള്ള മെസ്സേജിലൂടെയും മറ്റ് ഓൺലൈൻ വഴിയുമാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പുസ്തകം വിറ്റഴിക്കപ്പെട്ടത്. അല്ലാതെ മറ്റ് നാട്ടിലുള്ള ഒരു ഇന്റലക്ച്വൽ സപ്പോർട്ടിങ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ഒരു തരത്തിൽ ഒരു പ്രവാസ ലോകത്തിലെ എഴുത്തുകാരുടെ ഒരു അവഗണന തന്നെയാണ്, ഒരു മാറ്റി നിർത്താൻ വേണ്ടി അവരെ സ്വയം ഉണ്ടാക്കുന്നതാണ്, എന്ത് തോന്നുന്നു അങ്ങനെയാണ് അതിനെക്കുറിച്ച്? എനിക്ക് തോന്നുന്നു പ്രവാസത്തിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും നല്ല കൃതികൾ വരുന്നതെന്ന് അത് നാട്ടിലുള്ള ആളുകൾക്കും ബോധ്യമാണ്. ഇപ്പം DC ഇപ്പം നമ്മൾ അവാർഡ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ അനിൽ ദേവസി, അനിൽ ദേവസി, അപ്പോൾ സോണിയ റഫീഖ് ഇപ്പോഴത്തെ ജുനൈദ് അബൂബക്കറിൻ്റെ പൊനൻ ഗോംബെ സാറാ ബിയം, അതെ. ഇതുപോലെ ഇന്നലെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, നമ്മുടെ ഗ്രീൻ ബുക്സിൻ്റെ അവാർഡ് മത്സരത്തിൽ ഉള്ള ഒരു ഫൈസൽ കൊണ്ടോട്ടി. അപ്പോ അതുപോലെ ചെറുകഥാ സാഹിത്യത്തിലാണെങ്കിൽ ഫർസാന അലി, സബീന അൻസാരി, ഓക്കെ, ഇവരൊക്കെ അമലും ബംഗാൾ ജപ്പാനിൽ ഇരുന്നുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. സലീം അയ്യനത്ത്, ഇവരൊക്കെ അവരുടെയൊക്കെ PJ ആന്റണി, കരുണാകരൻ, ഇവരൊക്കെ ആ ഒരു പ്രവാസ ലോകത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇത് അങ്ങനെ നല്ല കൃതികൾ, വ്യത്യസ്തമായിട്ടുള്ള കൃതികളൊക്കെ അല്ലെങ്കിൽ പശ്ചാത്തലങ്ങളൊക്കെ പ്രവാസിക്ക് മാത്രമേ അത്ര വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലം കൊടുക്കാൻ പറ്റൂ. അത് 100% ഉറപ്പാണ്. നമ്മൾ ഒരു ഇപ്പൊ ഇട്ടിക്കോരൊക്കെ ഉണ്ടെങ്കിലും അത്ര എന്താ പറയാ, ഹൃദയത്തിന് തട്ടുന്ന പോലെ അനുഭവം കൊണ്ട് എഴുതണമെങ്കിൽ അതിൽ പ്രവാസിക്ക് തന്നെ അത് പറ്റുള്ളൂ. ഇപ്പൊ മരുഭൂമിയെ പറ്റി കാണാതെ എഴുതുന്നതും അത് നമ്മൾ അറിഞ്ഞെഴുതുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ, ഭാവനയും യാഥാർത്ഥ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഞാൻ ഇതില് ഒരു സംഭവത്തെ പറയുന്നുണ്ട്. ഒരു അമേരിക്കൻ ക്യാമ്പില് രാത്രിയില് മരുഭൂമിയില്, ഓർമ്മ ഉണ്ടാവുന്ന അറിയില്ല, അവിടെ അവര് പത്രപ്രവർത്തനം നിൽക്കുന്ന സമയത്ത് ഒരു തേള് കടന്നു വരുമ്പോ പറയുന്നുണ്ട്, ഒരു തേള്, പിന്നെ അതുപോലെ മരുഭൂമിയിലെ ഒരു കുറുക്കന്റെ കരച്ചിലൊക്കെ തന്നെ ഒരു ഈ പ്രകൃതിയുടെ പ്രതിഷേധം. അത് സാധാരണ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഇവിടെ പ്രവാസത്തിൽ ഇരുന്നുകൊണ്ട് പ്രവാസത്തിന്റെ ഭൂമിയെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ അതിനേക്കാളും കൂടുതൽ റീച്ചബിലിറ്റി കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് എന്താണെന്ന് ഒന്ന് ഓടിക്കണ്ടിട്ട് അതിൽ അതിഭാവത്വം കലർത്തി എഴുതുന്ന എഴുത്തുകാർക്ക് റീച്ചബിലിറ്റി, ഇത് പ്രവാസത്തിന്റെ മറ്റൊരു ഭൂമിയുടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് റീച്ചബിലിറ്റി. പക്ഷേ അതിനെ ഒറിജിനൽ ആയിട്ട് അനുഭവിച്ച് എഴുതുന്ന നമുക്ക് അത് അതെൻ്റെ ഒരു അനുഭവമാണ്. ഞാനിവിടെ നമ്മുടെ ഈ ഡെസേർട്ട് ഡ്രൈവിൽ പോയപ്പോഴേ ഒരു ഇതിൽ പോയ സമയത്ത് ഞങ്ങൾ അവർ ഇതേപോലെ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു തേള് തലേണ എടുത്ത് നോക്കിയപ്പോൾ ഒരു തേളിനെ കണ്ടു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയും സേഫ്റ്റി ആയിട്ട് സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കേണ്ട സ്ഥലമാണല്ലോ ഇത്, അവിടെ തേള് മരുഭൂമിയിലുള്ള തേള് കുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ സംഭവിക്കാന്നുള്ളത്. അപ്പം അവർ പറയുന്നത് ഞങ്ങളിതിൻ്റെ ചുറ്റും അതിന് വേണ്ട എല്ലാ തരത്തിലുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ സ്പ്രേ ചെയ്തിട്ടും ഇത് ഇതുപോലെ വരുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. അപ്പൊ അതൊരു പ്രകൃതിയുടെ ഒരു അതിജീവനാണ്. ഇതില് ഇറാഖിന്റെ ആ ഒരു രാഷ്ട്രീയം പറയുന്നതോടൊപ്പം തന്നെ മരുഭൂമിയുടെ വന്യതയും ഇത്തരം രംഗങ്ങളിലൂടെ തന്നെ ആവിഷ്കരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ഏകാന്തത വരുന്നുണ്ട്, യുദ്ധത്തിന്റെ ഭീകരത വരുന്നുണ്ട്, തടവറയിലെ ഏകാന്തത വരുന്നുണ്ട്, ഈ നയതന്ത്രപരമായ കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും ആയിട്ട് അല്ലേ. അത്തരം കാര്യങ്ങളൊക്കെ വളരെ തീർച്ചയായിട്ടും നമുക്ക് വളരെ പ്രസക്തമായിട്ടുള്ള നോവലാണ്. ഇനിയും കൂടുതൽ ഒരുപാട് ഇപ്പൊ 4 പതിപ്പ് നിലവിൽ ഇറങ്ങിക്കഴിഞ്ഞു, അധികം ആഘോഷിക്കപ്പെടാതെ തന്നെ വളരെ നിശബ്ദമായിട്ടാണ് ഈ പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നത്. കഥാപാത്ര സൃഷ്ടിയിൽ പോലും ഒരു നിഗൂഢമായ തന്ത്രം ഉപയോഗിച്ചിട്ടുള്ള ഒന്ന്, ഒരു ഇടതുപക്ഷ
ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ഒരാള്, അങ്ങനെ ആ ഒരു പ്ലോട്ട് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വമായ ഒരു അത് ഒരു ഒരു നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള. അപ്പൊ അതിലെ സലീം എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു മുസ്ലിം കഥാപാത്രമാണ്. അപ്പൊ അയാളുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പശ്ചാത്തലമാണ്. ഇങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നമ്മളാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ പുസ്തകത്തിനകത്ത് നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റും. അവരുടേതായ വാക്കുകളിലൂടെ നമുക്ക് അവരുടെ വാദങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് വലിയൊരു ഘടകമാണ്. കഥാപാത്രം സ്വാഭാവികമായിട്ടും അമേരിക്കക്കാരുമായിട്ടൊക്കെ ഒരു ചെറിയ ഒരു കഥാപാത്രം, കമ്മ്യൂണിസ്റ്റ് കഥാപാത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രതിഷേധവും കാര്യങ്ങളും അങ്ങനെ ഒരു ഈ. പിന്നീട് ഇതിന് ശേഷം പിന്നീട് വേറെ ഏതെങ്കിലും രചനകളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടോ, അതോ പിന്നീട് പുസ്തകങ്ങൾ ഇറക്കാൻ എന്തുകൊണ്ട്? ഇപ്പൊ 2016 ഫസ്റ്റ് എഡിഷൻ, 3 വർഷമായി. അതിനുശേഷം താങ്കൾ പിന്നെ കഥകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇനി പുതിയ പുസ്തകത്തിന്റെ എന്തെങ്കിലും? ഇത് ഒന്ന് ഈ പുസ്തകം ഇറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് എടുത്ത സ്ട്രെയിൻ, അത് അത്രയും റിസർച്ചിലൂടെ കടന്നു പോയി ഇത് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു 8 വർഷമൊക്കെ എന്തിനൊക്കെ ലാഗ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് കുറേ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഫാമിലിയും ബിസിനസ്സും എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ വളരെ വലിയൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യം. പ്രവാസികൾ എഴുതുമ്പോൾ അതാണ് വലിയൊരു പ്രശ്നം തോന്നുന്നു അല്ലേ. സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് എഴുതുമ്പോൾ അവർക്ക് കുറേ ബോണസായിട്ട് കുറേ ലീവും പിന്നെ അതേപോലെ തന്നെ ഹർത്താലും ബന്ധുകളും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ അത്രയൊന്നും ഇല്ല, ജോലിക്കിടയിലാണ്, ജോലിയും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി എഴുത്തിന് വേണ്ടി അത് നമ്മൾ ബാക്കി സമയത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് എഴുത്തിലേക്ക് വരാൻ. അപ്പൊ അങ്ങനെ ഒരു പിന്നെ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ എഴുതുന്നത് എന്നുകൊണ്ട് ഇത്തരത്തില് അതിന് സമയം വളരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ടൈമാണ്. തീർച്ചയായിട്ടും സാഹിതിയുടെ ഏറ്റവും പുതിയ ലക്കത്തിൽ പങ്കെടുത്തുന്ന ശ്രീ അസിക്കും ശ്രീ ബിജുജിനാഥിനും ഒരുപാട് ഒരുപാട് നന്ദി. താങ്കളുടെ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.